Hi friends, pudiyoru video like ellavarkkum swagatham. Innathe video valare easy aayittu cheyyan pattuna oru frock video aanu. Kayil oru shawl okke undi namukku stitching arinjillengil namukku easy aayittu frock thaikkan pattu. 1.5 meter inde georgette material aanu eduthittullathu. Lining eduthittundu ta crepe inde 1 meter lining aanu eduthittullathu. ഇനി നമ്മൾ തുണി മടക്കണം വേണ്ടത് ട്ടോ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഒരു പേപ്പറിൽ കാണിച്ചു തരാം ട്ടോ അപ്പോൾ നമ്മൾ തുണിയുടെ സെൻറ്റർ ഭാഗം നമ്മൾ മടക്കുക ഒരു ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ മടക്കുക അപ്പോൾ നമുക്ക് നാല് മടക്കുകൾ കിട്ടും ട്ടോ അങ്ങനെ മടക്കി എടുത്തതിൻ്റെ ശേഷം നമ്മൾ എത്രയും ലെങ്ത് എടുക്കേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്തെടുക്കുക നമുക്ക് നന്നായിട്ട് വീതി വേണം തുണിക്ക് വിടുത്ത് ഒരുപാട് വേണം അപ്പം നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ മടക്കണത് കേട്ടോ അപ്പോൾ ലെങ്ത്ത് നമ്മൾ 18 നോർമലായിട്ട് ഒരു വയസ്സ് വരെ കൊടുക്കാറുള്ളത് 2 വയസ്സാകുമ്പോൾ നമ്മൾ രണ്ടിച്ചും കൂടി കൂട്ടി കൊടുക്കും 20 കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് ഏകദേശം 1.5 ടു 2 വയസ്സ് വരെ ഇടുന്ന പിള്ളേർക്കുള്ള ആ ഒരു അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് 20 കൊടുക്കുന്നത് അപ്പോൾ ആ 20 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ താഴത്തെ ഭാഗം കുറച്ചൊന്ന് കുറച്ചധികമായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ നമ്മൾ ഷോൾ മേലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പിനായിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ 22.5-23 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ താഴത്തേക്ക് നമ്മൾ അത് പിന്നെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ 3 പീസോ 4 പീസോ നമ്മൾ ഇങ്ങനെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക നമുക്ക് തുണിക്ക് ആ 3 പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക എത്ര പീസാണ് എടുത്തത് അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ജോയിൻ ചെയ്യണം കേട്ടോ വേണ്ടത് 3 പീസും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് 1 പീസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം അടുത്തത് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ 3 നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ തുണിയിൽ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്ട്രാപ്പിനായിട്ട് മേലെ വെക്കുന്നുണ്ട് അപ്പോൾ ആ ലെങ്ത്ത് നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണ്ട എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു 3 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള ലെങ്ത്ത് നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത് ലൈനിങ് എടുക്കുമ്പോൾ ലെങ്ത്ത് നമ്മൾ 2 ഇഞ്ച് കുറക്കുക പിന്നെ വിടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വീതി അത്ര വേണ്ട കേട്ടോ നമുക്ക് അതിൻ്റെ കുറച്ച് മതി അപ്പോൾ അതിൻ്റെ 2 ഒരു ഇരട്ടി ഒക്കെ മതി നമുക്ക് ലൈനിങ് പീസിൽ വീതി എടുക്കുമ്പോൾ അപ്പോൾ അത് എടുത്ത് നമ്മൾ അതേ ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക 1 പീസ് മതി കേട്ടോ ഇതിൽ കട്ടിങ് കഴിഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കട്ടിങ് കഴിഞ്ഞു നമ്മൾ സ്റ്റിച്ചിങ്ങാണ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല ഭാഗത്ത് നമ്മൾ നമ്മൾ ആ ഒരു മേൽഭാഗത്ത് വരുന്ന ഒരു ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഫുള്ളായിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് ചെറിയ ഫോൾഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട 2 ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വേണ്ടത് നന്നായിട്ട് ചെറിയ ലെവലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവുള്ളു ആ നെക്കിൻ്റെ ഭാഗം വരുന്ന ഒരു ഭാഗമായത് കൊണ്ട് നമുക്ക് നല്ല ചെറുതായിട്ട് ഫുള്ളും നമ്മൾ അതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഓവർലോക്ക് ചെയ്തെടുക്കട്ടോ ആ ഭാഗം സാധാ നോർമൽ മെഷീനിൽ നമുക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള ചവിട്ടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കണ്ട ഇതുപോലെ നോർമൽ മെഷീനിൽ സിംഗിൾ മെഷീനിൽ ചെയ്യുന്ന ഒരു ഇതുണ്ട് ചവിട്ടിയാണ് കേട്ടോ നമുക്ക് ഈ ചവിട്ടി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നത് കേട്ടോ 100 രൂപ അവിടെ ഉള്ളിലൊക്കെ വരുന്നുള്ളു റേറ്റ് ഫുള്ളായിട്ട് ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ട് നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ വേണ്ടത് ലോങ് ആയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ നമുക്കിങ്ങനെ ഗ്യാതേഡ് ഞെറിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഞെറികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് കേട്ടോ വേറെ നമ്മളൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ അതിനുവേണ്ടി ഇലാസ്റ്റിക് എടുക്കണം അപ്പോൾ ഓരോരുത്തരെ ചെസ്റ്റ് വണ്ണത്തിനനുസരിച്ച് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ലൈനിങ് പീസിൽ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു വീതിക്കനുസരിച്ച് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ആ കറക്റ്റ് നമ്മൾ ഇലാസ്റ്റിക് അതിനുള്ളിലൂടെ കടന്നു പോകണം അപ്പോൾ അതിൻ്റെ വീതിക്ക് പിന്നെ ഒരു 1/4 ഇഞ്ച് ചെറുതായിട്ട് ഗ്യാപ്പ് ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ ആര് അതിൽ കൂടുതൽ വരരുത് അപ്പോൾ ആ ഒരു വീതിക്കനുസരിച്ച് നമ്മൾ ഫുള്ളും ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചെടുക്കുക ഒരറ്റം മുതൽ ഒരറ്റം വരെ കേട്ടോ 1 സൈഡ് മാത്രമേ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുന്നത് എന്നിട്ട് നല്ല തുണിയിൽ നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ തുണി നമ്മൾ നൂലിങ്ങനെ വലിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഞെറികളാക്കി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ലൈനിങ് പീസിൻ്റെ ഒപ്പം ആക്കി കൊടുക്കുക നമ്മളുടെ ലൈനിങ് പീസ് കുറവാണ് ഈ തുണി കൂടുതലാണ് നല്ല തുണി അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ ലൈൻ തുണിയാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞെറിയിട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഞെറിയിട്ടതിൻ്റെ ശേഷം നമ്മൾ ആ ലൈനിങ് തുണിയിൽ നമ്മൾ വെച്ചിട്ട് ഒപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിൻ്റെ ശേഷം കേട്ടോ മേൽഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ ഞെറി ഇതാക്കാനുള്ള അത് വിട്ടതിൻ്റെ ശേഷം വേണം ലൈനിങ് തുണിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പിന്നെ ആ ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് 2 ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അത് വീഡിയോ മിസ്സായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്
ഇലാസ്റ്റിക് ഇടുന്നതിന് മുന്നേ തന്നെ രണ്ട് ഇലാസ്റ്റിക് ഉണ്ട്. ഒരു വീതിക്കനുസരിച്ച് നമ്മൾ ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ നല്ല തുണിയിലും ലൈനിങ് തുണിയും ഇതും ഒപ്പം പിടിച്ചിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ മെല്ലെ നമ്മൾ സൂചി വെച്ചിട്ട് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കിട്ടും. ഈ സമയത്താണ്ട് നമ്മളതിൻ്റെ മേലെ ഇലാസ്റ്റിക്കിൻ്റെ മേലാണ് ലെയ്സൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ലെയ്സ് വെച്ച് കൊടുക്കുന്നില്ല, അവിടെ ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു ഇഞ്ച് വെച്ചിട്ട് ഒരു സൈഡാണ് കേട്ടോ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ സ്ട്രാപ്പാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതൊരു 3 ഇഞ്ച് വീതിയിൽ, അല്ല 3 ഇഞ്ച് ലെങ്ത്തിൽ 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. മൊത്തം തയ്ക്കാനൊക്കെ കൂടിയിട്ട് നമുക്കൊരു 3 ഇഞ്ച് ഒരു ഭാഗത്തേക്ക്, അപ്പോൾ 6 ഇഞ്ച് വേണം കേട്ടോ നമുക്ക്. അങ്ങനെ അതെടുത്ത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചൊക്കെ എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഭാഗത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1 സൈഡാണ് കൊടുക്കുന്നുള്ളത്, 2 സൈഡും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ 2 സൈഡ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 2 സ്ട്രാപ്പ് എടുത്തിട്ട് വെക്കണം. 12 ഇഞ്ച് വേണം കേട്ടോ നമുക്ക് മൊത്തം സ്ട്രാപ്പ്. 6 ഇഞ്ച് ഒരു സൈഡിക്കും 6 ഇഞ്ച് ഒരു സൈഡിക്കും, അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നമ്മളൊരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് 2 ഇഞ്ച് നമ്മൾ ഏത് ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് 2 ഇഞ്ച്, അല്ലെങ്കിൽ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് 2 ഇഞ്ച്, അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ റൈറ്റിലേക്കാണ്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ താഴ്ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. ഓവർലോക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ താഴ്ഭാഗം നമ്മൾ കുറച്ച് വീതിക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈനിങ്ങും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞു എന്ന് നമുക്ക് ഇതിൽ ഫ്ലവർ വർക്കാണുള്ളത്, വേറെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സീക്വൻസ് വർക്കുള്ള തുണി എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ 2 അറ്റം കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ നല്ല വശം ഒരുമിച്ചിടണം കേട്ടോ. എന്നിട്ട് 2 ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു എടുക്കുക. എന്നിട്ട് അതിൻ്റെ 4 എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് 4 സൈഡ്. എന്നിട്ട് ഇതെന്തെങ്കിലും മറിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. നമ്മൾ എന്തെങ്കിലും മോനകളിൽ എന്തെങ്കിലും കത്തിരി കൊണ്ടോ പെൻസിൽ കൊണ്ടോ നമ്മളിങ്ങനെ നന്നായിട്ട് മറിച്ചെടുക്കുക. അതിൻ്റെ 4 എഡ്ജിലും നമുക്ക് ആ മോനെ കറക്റ്റ് ചെയ്ത് കിട്ടണുണ്ടോ. അപ്പോൾ അതിന് എന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഒരു വീതിയിൽ നമ്മളൊരു തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം അതൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത് അയച്ച് മറിച്ചെടുക്കണം വേണ്ടത്. നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യില്ല, എന്നെപ്പോലെ ചെയ്തെടുക്കുക. ഒരു സൂചി നൂല് നമ്മൾ എടുക്കുക കേട്ടോ. തുന്നിയിട്ടാണ് നമ്മൾ ചെയ്യത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുക്കിൽ കൂടെ നമ്മൾ ഗ്യാപ്പിട്ട് ഇങ്ങനെ തുന്നിയെടുക്കണം കേട്ടോ വേണ്ടത്. കുറച്ച് നമ്മളൊരു എടുത്ത് നന്നായിട്ട് ഗ്യാപ്പ് വേണം കേട്ടോ, എന്നാലും ആ ഒരു ലെയർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഒരറ്റം മുതൽ ഒരറ്റം വരെ നമ്മളിങ്ങനെ തുന്നിയെടുക്കും. എന്നിട്ട് ആ നൂല് നമ്മൾ വലിച്ചെടുക്കണം വേണ്ടത് കേട്ടോ. അപ്പോൾ ലോക്കൊന്നും ചെയ്ത് നമ്മൾ ആ ഒരു അറ്റത്ത് മാത്രം ത്രെഡ് നമ്മൾ കെട്ടിടാൻ പാടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഭാഗമൊന്നും കെട്ടിടരുത്. നമുക്കിങ്ങനെ വലിക്കുമ്പോൾ കറക്റ്റ് ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടണം കേട്ടോ. ഇത് സീക്വൻസ് വർക്ക് വന്ന കാരണമാണ് ഇത് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സാധാ തുണിയൊക്കെ നല്ല ഇതിൽ കിട്ടും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നമ്മൾ ആ നൂല് ചുറ്റി കൊടുക്കണം കേട്ടോ. ഫുള്ളും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് അത് ചുറ്റി കൊടുക്കണം. നൂല് ത്രെഡ് നന്നായിട്ട് ചുറ്റി കൊടുക്കണം. എന്നിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച പൈപ്പിംഗ് പീസ് ഉണ്ടല്ലോ, അത് ആദ്യമേ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കി കൂടുതലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ പുറത്ത് നേരത്തെ നൂല് ചുറ്റി നമ്മൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലവർ ഫ്രോക്കിൽ നമ്മൾ തുന്നി കൊടുക്കണം, അവിടെ തുന്നി കൊടുക്കണം കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് നമ്മളിതിൻ്റെ സ്റ്റിച്ച് പെടുത്തുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക.